നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാച്ച് വീക്ക് 15 കഴിയുമ്പോൾ 14 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റുകളുമായി മുംബൈ സിറ്റി എഫ് സി പ്ലേ ഓഫ് യോഗ്യത സ്വന്തമാക്കുന്ന ആദ്യ സംഘമായി മാറിയെങ്കിൽ ഇനി അവരുടെ പോരാട്ടം ലീഗ് ഷീൽഡ് നേട്ടത്തിന് വേണ്ടി തന്നെയാവും. എന്നാൽ 13 മത്സരങ്ങളിൽ നിന്നും 23 പോയിന്റുകളുമായി നാലാം സ്ഥാനത്താണ് എ ടി കെ മോഹൻ ബഗാന്റെ നിൽപ്പ്. പാരമ്പര്യം കൊണ്ടും പണക്കൊഴുപ്പ് കൊണ്ടും ഒക്കെ കരുത്തരായ എ ടി കെ മോഹൻ ബഗാന്റെ സംഘത്തിന് എന്നാൽ ലീഗ് ഷീൽഡ് നേട്ടവും കിരീട നേട്ടവും ഒക്കെ കടുത്ത വെല്ലുവിളി തന്നെയാണ്. ലഭ്യമായ മികച്ച താരങ്ങളെയൊക്കെ റാഞ്ചി കൊണ്ടുവന്നിട്ടും ബെഞ്ച് സ്ട്രെങ്ത് ഉൾപ്പെടെ കരുത്തുകൂട്ടിയതല്ലാതെ മികച്ച റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തത് ടീമിന് വലിയ ക്ഷീണം തന്നെയായി മാറിയിരിക്കുന്നു. ജോണി കൗക്കോയും ഫ്ലോറന്റൈൻ പോക്പയും ഒക്കെ പരിക്കിന്റെ പിടിയിലായെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതിനോടകം തന്നെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞ പ്യൂട്ടിയ, ഫെഡറിക്കോ ഗായകോ, സ്ലാവ്കോ തുടങ്ങിയ മികവുറ്റ താരങ്ങളെ തന്നെ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിലെത്തിച്ച് കരുത്തുകൂട്ടിയെങ്കിൽ ഇപ്പോഴിതാ എഫ് സി കോവയിൽ നിന്നും മികവുറ്റ പ്രതിരോധ പടൻ അൻവർ അലിയെയും സ്വന്തമാക്കുകയാണ് എ ടി കെ മോഹൻ ബഗാൻ. ഗ്രൗണ്ടിനകത്തും പുറത്തും ഒക്കെ വമ്പൻ പോരാട്ടങ്ങൾ നയിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി കോവയ്ക്കായി അരങ്ങേറ്റം നടത്തിയ ഈ പ്രതിരോധപടൻ അൻവർ അലി ഈ സീസണിൽ 14 മത്സരങ്ങളിൽ എഫ് സി കോവയ്ക്കായി ബൂട്ടണിഞ്ഞ് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും ഒരുക്കിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഡൽഹി എഫ് സിയിൽ നിന്നും ലോണടിസ്ഥാനത്തിൽ എഫ് സി കോവയിലെത്തിയ താരത്തെ 4 വർഷത്തെ കരാറിൽ ട്രാൻസ്ഫർ ഫീയും സാലറിയും ഉൾപ്പെടെ 10 കോടിയിലധികം നൽകിയാണ് എ ടി കെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് ദ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താരവുമായി എ ടി കെ മോഹൻ ബഗാൻ കരാറിലെത്തിയെന്നും പേപ്പർ വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയെന്നും അറിയുമ്പോൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മിടുക്കരായ യുവ പ്രതിരോധ ഭടന്മാരിൽ ഒരാളായ അൻവർ അലിയുടെ പ്രകടനം ഇനി എ ടി കെ മോഹൻ ബഗാന്റെ പച്ചയും മെറൂണും നിറത്തിലാവും കാണാനാവുക.